ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിസ്മയ ഉത്സവ ചാനലിലൂടെ പഠന പരമ്പര ശ്രദ്ധിക്കുന്ന ഏവർക്കും ധന്യനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പരിശുദ്ധാത്മ സ്നാനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു ദൈവവചന പഠന പരമ്പരയാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഈ വചന പഠനം നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ച് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് മൂന്ന് വ്യക്തികളാണ് പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. ഒന്ന് സ്നാപക യോഹന്നാൻ സംസാരിച്ചിട്ടുണ്ട്. രണ്ട് വാഴ്ത്തപ്പെട്ടവനായ യേശു കർത്താവ് സംസാരിച്ചു. യോഹന്നാൻ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. ഇനി ഏറിയ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം ലഭിക്കുമെന്ന്. മൂന്നാമത്തെ പറഞ്ഞ വ്യക്തി അപ്പോസ്തലനായ പത്രോസാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൽ വളരെ വ്യത്യസ്തമായ ആശയങ്ങളും തർക്കങ്ങളും വാദങ്ങളുമുള്ള ഒരു വിഷയമാണ് പരിശുദ്ധാത്മ സ്നാനം. ഈ വിഷയത്തെ ആസ്പദമാക്കി ദൈവവചനം നമ്മളോട് എന്താണ് സംസാരിക്കുന്നത്, പറയാനുള്ളത്, ഈ വിഷയത്തെ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 1-ാം അധ്യായം 5-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് മുൻപായിട്ട് താൻ ഇപ്രകാരം പറയുന്നു. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കൽപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറിയ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ഈ വാക്തത്വത്തിനായി ശിഷ്യന്മാര് യേശു ക്രിസ്തു ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തതിനു ശേഷമായി കർത്താവ് പറഞ്ഞു, നിങ്ങൾ എറുശലേമിൽ പോയി കാത്തിരിക്കണം, എന്നോട് കേട്ട പിതാവിൻ്റെ വാക്തത്വത്തിനായി അവിടെ കാത്തിരിക്കണമെന്ന് അരുമനാഥൻ പറഞ്ഞു. ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ശിഷ്യന്മാരും ആ കാലത്ത് 120 പേരുള്ളൊരു സംഘം മർക്കോസിൻ്റെ മാളിക മുറിയിൽ അവർ കാത്തിരിക്കുകയാണ്. ക്രിസ്തു പറഞ്ഞ ആ വാക്തത്വ നിവൃത്തി പ്രാപിക്കപ്പെടേണ്ടതിന് അവർ അവിടെ കാത്തിരിക്കുകയാണ്. പരിശുദ്ധാത്മാ സ്നാനത്തിനു വേണ്ടി 10 ദിവസത്തോളം അവർ കാത്തിരുന്നു. ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ച് 120 പേരുള്ളൊരു സംഘം പ്രാർത്ഥന കഴിച്ചു പോരുകയാണ്. 10 ദിവസം കാത്തിരുന്നു. പെന്തക്കോസ് നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ കടന്നു വരാനിടയായി. ആത്മസ്നാനം പ്രാപിക്കപ്പെടുമ്പോൾ, ആത്മസ്നാനം നടക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കപ്പെടുന്നത്? വേദപുസ്തക അടിസ്ഥാനത്തിൽ നമുക്ക് വിചിന്തനം ചെയ്യാം. 2-ാം അധ്യായത്തിൽ നാം കാണുന്നു, പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ അവരുടെ മേൽ ദൈവശക്തി കടന്നു വരികയാണ്. ആ സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവിൽ അവർ നിറഞ്ഞു. അന്യഭാഷകളിൽ അവർ സംസാരിച്ചു തുടങ്ങി. ആത്മാവ് അവർക്ക് നൽകി, ഉച്ചരിപ്പാൻ നൽകിയതുപോലെ പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകുവാനിടയായി. അപ്പോൾ പരിശുദ്ധാത്മ സ്നാനം ചില ആളുകൾ പഠിപ്പിക്കുന്നത് പോലെ അതൊരു ചരിത്ര സംഭവം മാത്രമാണ് എന്നും, പിന്നീട് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്ന അവസ്ഥ, ആ അനുഗ്രഹിക്കപ്പെട്ട അനുഭവം പിന്നീട് ആവർത്തിക്കപ്പെടത്തില്ല എന്നും പറയപ്പെടുന്ന ആളുകളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നാം കൃത്യമായി പരിശോധിച്ചാൽ ഈ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്ന ദിവ്യ അനുഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ടോ എന്ന് നാം പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. അപ്പോൾ ഈ വിഷയം നാം പരിശോധിക്കുമ്പോൾ, പരിശുദ്ധാത്മാ സ്നാനം പ്രാപിക്കപ്പെടുമ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി.
ആത്മാവ് അവർക്ക് നൽകിയതുപോലെ, ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ അവർ സംസാരിച്ച് തുടങ്ങി. അടുത്ത സംഭവം എവിടെയാണ് നാം കാണുന്ന ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ? അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ കൊർന്നിലിയോസ് എന്ന് പറയുന്ന ഒരു ജാതീയ മനുഷ്യൻ്റെ ഭവനത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് പത്രോസിനെ വിളിച്ചു വരുത്തി നിൻ്റെ വീട്ടിൽ പ്രസംഗിപ്പിക്കപ്പെടണമെന്നുള്ള വിശുദ്ധ ദൂതനാൽ ഒരു അരുളപ്പാട് ഉണ്ടായതിനു ശേഷമായി അവിടെ പത്രോസ് കടന്നു വരികയും അവിടെയുള്ള ആളുകൾ വളരെ താല്പര്യത്തോടും ദൈവശബ്ദം കേൾക്കേണ്ടതിനായി ആ ഭവനത്തിൽ അവർ കാത്തിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പത്രോസ് അവിടെ പ്രസംഗിച്ച് തുടങ്ങി. പ്രസംഗം ആരംഭിച്ച് പ്രസംഗത്തിൻ്റെ പാതി വഴിയായപ്പോൾ താൻ ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗത്തിൽ താൻ ഇങ്ങനെ പറഞ്ഞു, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട് എന്ന് പത്രോസിൻ്റെ പ്രസംഗത്തിനൊരു ഭാഗത്തിൽ സംസാരിക്കപ്പെടുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം കാണുന്നു, ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിച്ചു കൊണ്ടിരിക്കുമ്പോൾ വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വരുവാനിടയായി. അവിടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇത് ആത്മസ്നാനമാണ്. 11-ാം അധ്യായത്തിൽ വീണ്ടും ഈ സംഭവത്തെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് എടുത്ത് ഉദ്ധരിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളെ ഓർക്കുന്നു എന്ന് താൻ അവിടെ പറയുകയാണ്. നോക്കുക, അപ്പോൾ അവിടെ ആത്മസ്നാനം നടന്നു കഴിഞ്ഞപ്പോൾ അന്യഭാഷ അടയാളത്തോടുകൂടി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. മറ്റേ 2-ാമത്തെ സംഭവം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫസോസിൽ എത്താനിടയായി. എഫസോസിൽ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു കൂട്ടം അവിടെയുണ്ട്. അവരോട് ചോദിക്കുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കപ്പെടുമ്പോൾ അവർ പറയുന്നു, പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. തുടർന്ന് അവർക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കപ്പെടുമ്പോൾ അവർ പരിശുദ്ധാത്മാവ് നിറയുകയും അന്യഭാഷകളിൽ അവർ സംസാരിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 3-ാമത്തെ സംഭവം എന്ന് പറയുന്നത് ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് ക്രിസ്തുവിനെ പ്രസംഗിച്ച് യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൽ ആകർഷകനായി ഒരു കൂട്ടം ആളുകൾ ശമരിയയിൽ ക്രിസ്തുവിന് വേണ്ടി വേർതിരിയപ്പെടുന്നു. ഈ വിവരം അപ്പോസ്തലന്മാരുടെ ചെവിയിലെത്തുമ്പോൾ അവർ അപ്പോസ്തലന്മാരെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നു. അവിടെ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവരതുവരെയും ആത്മാവിനെ പ്രാപിച്ചിട്ടില്ലായിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വരുവാനിടയായി. പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമായിരുന്നുവെങ്കിൽ, പ്രകടമായ തെളിവുകളൊന്നും ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും അവരുടെ മേൽ ആത്മാവ് വന്നു എന്ന്? തീർച്ചയായും അവരുടെ ശരീരത്തിന്മേൽ ഈ ആത്മസാന്നിധ്യം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മ സ്നാനം നടന്നു കഴിഞ്ഞപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഈ പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ആത്മസ്നാനം നടക്കപ്പെടുമ്പോൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും അന്യഭാഷകളിൽ അവർ സംസാരിച്ചു തുടങ്ങിയെന്ന്. അത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഏതൊരാളുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മ സ്നാനം ഒരിക്കൽ ആവർത്തിക്കപ്പെടേണ്ടതാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ൽ നടന്ന ചരിത്ര സത്യം അതവിടെ നിലനിൽക്കുമ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ട ഏതൊരാളുടെയും ജീവിതത്തിൽ ഈ സംഭവങ്ങൾ, ഈ ആത്മസ്നാനത്തിൻ്റെ അനുഭവങ്ങൾ നിത്യമായും തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ പ്രാപിക്കപ്പെടേണ്ടതാണ് എന്നത് സത്യം നാം തിരിച്ചറിയുക. ഈ വിഷയത്തെക്കുറിച്ചുള്ള പഠനം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീരുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ശ്രദ്ധിക്കട്ടെ. ഈ സന്ദേശം വീക്ഷിച്ച ഏവർക്കും അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.